ഹലോ, എന്തൊക്കെയുണ്ട് എല്ലാവർക്കും? നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. അപ്പം നമ്മൾ രാത്രി കാലങ്ങളിൽ മുടി വളരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയണത്. അപ്പോൾ രാത്രിയിൽ മുടി വളരുമോ, ഇരട്ടിയായിട്ട് വളരുമോ എന്നൊക്കെ പറ്റിയുള്ള കുറേ ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ രാത്രിയിലെ മുടി നമ്മൾ നല്ല രീതിയിൽ, അതായത് നന്നായിട്ട് നമ്മൾ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരും. അതായത് പകര് വളരുന്നതിനേക്കാട്ട് കൂടുതൽ രാത്രിയിലാണ് നമ്മുടെ മുടി നന്നായിട്ട് വളരുന്നത്, അതിലൊരു സംശയവുമില്ല. അതേപോലെ തന്നെയാണ് സ്കിൻ കെയറിൻ്റെ കാര്യവും. നമ്മൾ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് കാണാറുണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ പറയുക, രാത്രി നമ്മുടെ സ്കിന്നും അതേപോലെ തന്നെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യത്യാസം തന്നെ ഉണ്ടാവും. നല്ലൊരു ചേഞ്ചസ്, നമ്മുടെ സ്കിന്നിൽ നല്ലൊരു മാറ്റം ഉണ്ടാകാനായിട്ട് അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ രാവിലേക്ക് ഇപ്പോൾ മേക്കപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും രാത്രി നമ്മളതൊക്കെ നന്നായിട്ട് തുടച്ച് നന്നായിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തെങ്കിലും മോയിസ്ചറൈസർ ക്രീമും കാര്യങ്ങളൊക്കെ അപ്ലൈഡ് കിടന്നുറങ്ങും. അത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മാറ്റം തന്നെയാണ്. അത് നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ സ്കിൻ കെയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വൈകുന്നേരം തന്നെ നമ്മുടെ മെയിലൊക്കെ കഴിവൂലേ, നമ്മളെല്ലാം പണി കഴിഞ്ഞ് വൈകുന്നേരം ഒന്ന് കുളിക്കുക ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പിന്നെ ഫേസിലൊന്നും ചെയ്യാറില്ല. പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഫേസ് വാഷ് ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. അതിനുശേഷം നല്ലൊരു മോയിസ്ചറൈസർ ക്രീമോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഡേ ക്രീമും നൈറ്റ് ക്രീം എന്നൊക്കെ പറഞ്ഞ് യൂസ് ചെയ്യാറില്ല, അങ്ങനെ എന്തെങ്കിലും ക്രീമുകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം അവിടെ നിൽക്കണം. നമ്മളിപ്പോൾ ഹെയർ കെയർ ആണ് പറയുന്നത്, സ്കിൻ കെയറിലോട്ട് പോയി സോറി. അപ്പോൾ അതിൻ്റെ വീട്ടിൽ പിന്നീട് ദിവസം പറഞ്ഞുതരാം ഞാൻ ചെയ്യുന്ന കാര്യം. അപ്പോൾ ഹെയർ കെയറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാനുള്ളതുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഹെയറിൻ്റെ കാര്യവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതിൽ ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ, രാത്രി എന്താ പറയുക, സ്കിന്നെ വാഷ് ചെയ്യുന്ന പോലെ ഹെയർ വാഷ് ചെയ്യാനല്ല ഞാൻ പറഞ്ഞത്, അത് വലിയൊരു തെറ്റാണ്. മാക്സിമം നിങ്ങൾ രാവിലെ തന്നെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലതാണ്. ഈവനിങ് ടൈമിൽ കുളിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് രാവിലെ കുളിക്കുന്ന ആൾക്കാർ അവരൊരു ടൈം മാറ്റി ഈവനിങ്ങിൽ കുളിക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ എക്സാമ്പിളാണ് ഞാൻ എന്താ പറയുക, ചൂട് കൂടുമ്പോഴൊക്കെ എന്താ പറയുക, ഒരു നമ്മുടെ ആ ഒരു മാർച്ച് ഫെബ്രുവരി ആ ഒരു മാസമൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഞാൻ രാവിലെ വൈകുന്നേരം തല കുളിക്കും. അപ്പോൾ സാധാരണ രാവിലെ കുളിക്കുന്ന ഒരു വ്യക്തി വൈകുന്നേരം തല കുളിക്കുമ്പോഴേക്കും തലനീരിറക്കം എന്നൊക്കെ പറയും, നമുക്ക് എന്താ പറയുക, ഭയങ്കര തലവേദന ഉണ്ടാവും, നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഷോൾഡർ വേദന ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് വേറൊരു പ്രശ്നം എന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ എണ്ണയ്ക്കിട്ടാണ് വൈകുന്നേരം കുളിക്കുന്നതെങ്കിൽ നമ്മുടെ തലയിൽ ആ ഒരു വെള്ളവും അതേപോലെ എണ്ണയും ഉണ്ട്. അത് രാത്രി കിടക്കുന്ന സമയത്ത് പോലും നമ്മുടെ മുടിയിലെ ആ ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ തലയിണയിലൊക്കെ ആവും. പിന്നെ അത് നമ്മുടെ തലയിലും തലയിണയിലൊക്കെ ഉള്ള അഴുക്കെല്ലാം കൂടി കൂടിച്ചേർന്ന് നന്നായിട്ട് താരനും പങ്കൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടുതലായിട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്ക് തലയിൽ താരൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു, എല്ലാ കാര്യവും തീർന്നു. നമ്മളൊരു ഹെയർ പാക്കോ ഒരു ഹെയർ ഓയിലോ ഒന്നും ചെയ്തൊരു കാര്യമില്ല. അപ്പോൾ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ രാവിലെ കുളിക്കുന്നവരാണെങ്കിൽ രാവിലെ തന്നെ തല കുളിക്കുക, ഈവനിങ്ങിൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഈവനിങ്ങിൽ എണ്ണയൊക്കെ ഇട്ട് കുളിക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് അത് വാഷ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഹെയർ നന്നായിട്ട് ഉണങ്ങിയിരിക്കണം, എന്നിട്ട് വേണം കിടന്ന് ഉണങ്ങാനായിട്ട്. അപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ പറയണത്, മുടി ഉണങ്ങിയില്ല. എന്താ പറയുക, ഞാൻ മുടി ഉണങ്ങാണ്ട് കെട്ടി വെച്ചില്ല കേട്ടോ. ഞാൻ തലയുടെ മേളിൽ ഇങ്ങനെ ചുറ്റിച്ച് നമ്മൾ വെക്കില്ലേ, തലയുടെ മേളിൽ മുടി എല്ലാം കൂടി എടുത്തിട്ട് ഇപ്പം ഞാൻ ബാക്കിലല്ലേ വെച്ചേക്കാം. അപ്പം ഞാൻ ഇങ്ങനെ മേളിൽ ഇങ്ങനെ ചുറ്റിച്ച് അങ്ങനെയാണ് വെച്ചത്. അപ്പോൾ രാവിലെ കുളിച്ച് കഴിഞ്ഞ ഒരു വ്യക്തിയാണ്, പിന്നെയും വൈകുന്നേരം ചൂടൊക്കെ എടുത്തിട്ട് എന്താ പറയുക, കുറേ പണിയൊക്കെ ഉണ്ടായാലും ക്ഷീണമൊക്കെ തോന്നി. അപ്പോൾ ഞാൻ അവർക്ക് കുളിച്ച് കഴിയുമ്പോൾ നല്ല ഉണർവ് കിട്ടും. അതിൽ വൈകുന്നേരവും പോയി കുളിച്ചു, ഒത്തിരി എണ്ണ കട്ടിട്ടാണ് കുളിച്ചത്, ഒരുത്തിരി ഒരു സ്വല്പം. കാരണം എൻ്റെ മുടി നിങ്ങൾ കാണുമ്പോൾ അറിയാമല്ലോ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള മുടിയാണ്. അപ്പം ഞാൻ അവർക്കൊന്നും ഒതുങ്ങി കിടക്കും, നല്ലൊരു തണുപ്പും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഇത്തിരി എണ്ണ സകലം പറ്റുള്ളൂ. അപ്പം ഞാൻ കുളിച്ചിട്ട് ഒരു 5 മണിക്കാണ് കുളിച്ചത്, എങ്കിലും എന്താ പറയുക, ഒരു 8 മണിയൊക്കെ ആയിട്ട് പോലും മുടി ഉണങ്ങിയിട്ടുണ്ടാകില്ല. ഇപ്പോൾ ഈ വശമൊക്കെ ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ തലയോട്ടിയുടെ ഈ കുഞ്ചി ഭാഗം ഇവിടെയുള്ളൊക്കെ മുടിയിൽ ചെറിയൊരു നനവൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാൻ മുടി സാധാരണ പിന്നി കെട്ടി വെക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ ദിവസവും. അപ്പോൾ ഇങ്ങനെ ഒരു നനവ് ഫീൽ ചെയ്ത് കാരണം ഞാൻ കെട്ടി വെച്ചില്ല. പകരം ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മുടിയെല്ലാം ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ടൈറ്റ് ഉണ്ടാവില്ല, ഉണങ്ങിക്കൂടും എന്ന് വിചാരിച്ചു. പക്ഷേ അത് ഏറ്റവും വലിയൊരു മണ്ടത്തിലേക്ക് പോയി, അത് കാരണം എൻ്റെ തലയിൽ താരം വന്നു. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഈവനിങ്ങിൽ കുളിക്കാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. കുളിക്കുകയാണെങ്കിലും തല കുളിക്കേണ്ട, അപ്പോൾ അതിൽ തന്നെ രാവിലെ തന്നെ തല കുളിക്കണമെങ്കിൽ ഏറ്റവും നല്ലത്, നിങ്ങൾ മെയിൻ മാത്രം കഴിഞ്ഞാൽ മതി. അപ്പോൾ കുളിക്കുകയാണെങ്കിൽ തന്നെ മാക്സിമം നിങ്ങൾ ഹെയർ ഓയിൽ ഒന്നും അപ്ലൈ ചെയ്യരുത്. ചെയ്യുകയാണെങ്കിൽ ഷാമ്പു ചെയ്ത് വാഷ് ചെയ്യുക, അതേപോലെ ഹെയർ ഉണങ്ങിന് ശേഷം മാത്രം കിടന്നുറങ്ങുക. അപ്പോൾ അത് പറയാനുള്ള കാര്യം ഇതുകൊണ്ടാണ്, പ്രത്യേകിച്ച് കാര്യമല്ല, പങ്കൽ ഇൻഫെക്ഷനും താരം വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ
രാത്രി കിടക്കണ നേരത്തെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ മുടി ഉണങ്ങിയതിന് ശേഷം തലയിൽ ഒട്ടും വെള്ളമോ അല്ലെങ്കിൽ എണ്ണയോ ഒന്നുമില്ലാത്ത ആ ടൈമിൽ തന്നെ എന്താ പറയുക, മുടി കെട്ടി വെച്ച് എന്നാലും രണ്ട് വശം പിന്നിക്കണ്ട, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞാൽ മേലെ ഒരു കണ്ണു പോലെയൊക്കെ ഇട്ടിട്ട് കെട്ടിവെക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മുടെ മുടി വീഴ്ചയിൽ ഉണ്ടാവില്ല, മുടി നന്നായിട്ട് വളരാനൊക്കെ ഹെൽപ്ഫുള്ളാണ്. അതേപോലെ നമ്മുടെ മുടി ഒട്ടും പൊട്ടിപ്പോവില്ല, നമ്മുടെ മുടിയിൽ ജട കിട്ടില്ല, അങ്ങനെ കുറേ ഹെൽപ്പായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ ഉണ്ടാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ മാക്സിമം നിങ്ങൾ രാവിലത്തെ തല കുളിക്കുക. അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രയോജനങ്ങളാണ് ഞാനിപ്പോൾ ഇപ്പോൾ പറഞ്ഞത്. അതല്ലാണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൻ്റെ തന്നെ വീഡിയോ കണ്ടിട്ടുണ്ടാവും, രാത്രി മുടി വളരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ, അതായത് നമ്മുടെ ഹെയറിൽ രാത്രി കിടക്കാൻ മുമ്പോ സിറമോ അല്ലെങ്കിൽ ഹെയർ ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു ഓയിൽ, ആൽമണ്ട് ഓയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആവണക്കെണ്ണ ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഓയിൽ രണ്ടോ മൂന്നോ ഡോക്ടർ തലവുകളിലൊക്കെ തേച്ച് പിടിച്ചിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട്. ശരിക്കും അത് വർക്കിംഗ് ആണെന്ന് വെച്ചാൽ വർക്കിംഗ് ആണ്. പക്ഷേ ഒരു കൂട്ടർക്ക് മാത്രം വർക്കിംഗ് ആവില്ല, താറിനുള്ള ആൾക്കാർക്ക്. താറിനുള്ള ആൾക്കാർക്ക് എന്തൊക്കെ തന്നെ നിങ്ങൾ ചെയ്തോട്ടെ, എന്തൊക്കെ വലിയ വലിയ ഹെയർ പാക്കോ എന്തൊക്കെ കാര്യം ചെയ്തോട്ടെ, മുടി കൊഴിച്ചിൽ ഒരു കാര്യം വെച്ചാലും കുറയാൻ പോകുന്നില്ല. താരൻ പൂർണ്ണമായിട്ട് മാറ്റിയതിന് ശേഷം മാത്രം നിങ്ങൾ ഹെയർ പാക്കും ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. അത് എന്താ പറയുക, അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, ഈ ഞാൻ തന്നെ. അപ്പോൾ ഞാൻ കുറഞ്ഞ് എന്താ പറയുക, കുറഞ്ഞത് കുറച്ച് വീഡിയോസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് താരൻ്റെ പ്രശ്നമുണ്ട്, ഞാൻ അതുകൊണ്ടാണ് കൂടുതലും താരനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത്ര പേഴ്സൻറ്റേജ്, അതായത് ഒരു 50% താഴെ, അതായത് 50% വരെയൊക്കെ താരനുള്ള ആൾക്കാരാണെങ്കിൽ ഹോം റെമഡീസ്, അതായത് നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസ് കൊണ്ട് മാറും. അതിന് കൂടുതലായിട്ട് താരനുള്ള ആൾക്കാരാണെങ്കിൽ ഹോം റെമഡീസ് കൊണ്ടൊന്നും മാറാൻ കൊടുക്കട്ട, അതിന് വേറെ എന്തെങ്കിലും തന്നെ ചെയ്യണം. അതായത് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ തലയിലെ എണ്ണ തേക്കാണ്ടിരിക്കുക, അതായിരിക്കും ഏറ്റവും വലിയൊരു കാര്യം. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ, കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള വീഡിയോയിലാണ് ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്തത്. ഞാൻ യൂസും ചെയ്ത ഒരാളാണ്. പക്ഷേ എനിക്ക് എന്താ പറയുക, അത് യൂസ് ചെയ്യുമ്പോൾ കൂടുതലാണ് തലയിൽ താരൻ, ഒട്ടും മുടി കൊഴിച്ചിൽ നിൽക്കുന്നുമില്ല, മുടി കൊഴിയുന്നുമുണ്ട്. നിങ്ങൾ ഇതിപ്പോൾ കാണുന്നില്ലേ, ഇപ്പം ഇത്ര ഉള്ളൂ, കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇപ്പം ഇത്ര ഉള്ളൂ. നിങ്ങൾ ഞാൻ പഴയ വീഡിയോസൊക്കെ എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും, നല്ല ഉള്ളിലുള്ള മുടിയാണ്, ഇപ്പോൾ കൊഴിഞ്ഞ് കൊഴിഞ്ഞ് ഇപ്പം ഇത്ര ഉള്ളത് മുടി. അപ്പോൾ പറയാനുള്ള കാര്യമുണ്ടെങ്കിൽ താറുള്ള ആൾക്കാർ മാക്സിമം ഹെയർ ഓയിലുകൾ യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. ചെയ്യുകയാണെങ്കിൽ പോലും തല നന്നായിട്ട് ഷാമ്പൂ ചെയ്ത് കഴുകി കളയണം. താരൻ മാറിയതിന് ശേഷം നിങ്ങൾ ഹെയർ പാക്കുകളൊക്കെ ചെയ്യുകയാണ് നല്ലത്. പിന്നെ ഹെയർ പാക്ക് യൂസ് ചെയ്യാം, അതായത് താരന് മാത്രമായിട്ട് നമ്മൾ പ്രത്യേകം ചെയ്യാറില്ല, അതായത് തൈരിൻ്റെ ചെയ്യാറുണ്ട്, കോഫി പൗഡറിന് ചെയ്യാറുണ്ട്, ഹെന്നെ ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള പാക്കുകളൊക്കെ ചെയ്ത് ഒരു കുഴപ്പമില്ല. അല്ലാണ്ടുള്ള ഹെയർ ഓയിലുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാണ് ഏറ്റവും നല്ലത്. മാക്സിമം നിങ്ങൾ താരം മാറാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക, അതായത് ഹോം റെമഡീസായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു നോക്കുക. യാതൊരു വിധത്തിലും ഒരു കുറവില്ലാന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഞാനൊരു വേറൊരു കാര്യം നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാനത് ട്രൈ ചെയ്തിട്ട് ഇപ്പോൾ 2 ദിവസമായി, നല്ല സംഭവം ഉണ്ടായി, എനിക്ക് എന്താ പറയുക, അടിപൊളിയായിട്ട് തോന്നി. പക്ഷേ ഇത്രയും എന്താ പറയുക, നമുക്ക് ഒരു ഷാമ്പൂ ആണ്, മെഡിക്കേറ്റഡ് ഷാമ്പൂ ആണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്തിട്ടും വലിയ മാറ്റം, ചെറിയ രീതിയിലുള്ള നമ്മൾ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടെങ്കിലും പിന്നെ പിന്നെ അതിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എന്താ പറയുക, മെഡിക്കേറ്റഡ് ഷാമ്പൂ ആണ് ഞാനൊരു ഫ്രണ്ടിനോട് ചോദിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തത്. കാരണം അവർക്ക് ഇതേപോലെ താരൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് അവളിത് യൂസ് ചെയ്തുകൊണ്ട് ഫാർമസിസ്റ്റ് ആട്ടാ. അപ്പോൾ അവർക്ക് അതിനെ പറ്റി മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഷാമ്പൂനെ പറ്റി നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനൊരു ഷാമ്പൂ എനിക്ക് റെക്കമെൻഡ് ചെയ്തു. ഞാൻ പേടിച്ച് പേടിച്ചാണ് ആ ഷാമ്പൂ വാങ്ങിച്ചത്, യൂസ് ചെയ്തു. പ്രത്യേകിച്ച് കാരണം പേടിക്കാനുള്ള കാരണം ഉണ്ടെങ്കിൽ നമുക്കറിയാം മെഡിക്കേറ്റഡ് ഷാമ്പൂ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും എഫക്റ്റീവ് ആവണമെന്നില്ല. അത് മാത്രമല്ല സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ് ആരാണെങ്കിൽ നമ്മൾ എന്താ പറയുക, ചിലപ്പോൾ നമുക്ക് ചൊറിച്ചിൽ പോലെയോ അല്ലെങ്കിൽ തളർത്ത് വരികയോ അല്ലെങ്കിൽ വെള്ളപ്പാട് പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അവിടെ ഇത് വാങ്ങിച്ച സമയത്ത് തന്നെ എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു, ഇത് വാങ്ങിച്ചിട്ട് കയ്യിൽ ജസ്റ്റ് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം, കയ്യിൽ ഒന്ന് തേച്ച് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ചൊറിച്ചിലോ എന്തെങ്കിലും ഇറിറ്റേഷനോ എന്തെങ്കിലും തരത്തിലുണ്ടെങ്കിൽ ഇത് തലയിൽ തേക്കണ്ട, അതുപോലെ കണ്ണിലൊന്നും പോകാൻ പാടില്ല, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞാനൊരു ഷാമ്പൂ വാങ്ങിച്ചേട്ടാ. അപ്പോൾ ഞാൻ യൂസ് ചെയ്തു 2 ദിവസമായി, നല്ല അടിപൊളി സംഭവമാണ്. എന്തായാലും ഞാൻ അതിൻ്റെ റിവ്യൂ ചെയ്തുതരാം, അതിൻ്റെ സംഭവത്തിൻ്റെ പേരും എല്ലാം അടുത്തൊരു വീഡിയോയിൽ പറയാട്ടാ. അപ്പോൾ ഞാനത് യൂസ് ചെയ്ത് എൻ്റെ ഒരു ഇത് പറയണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ആഴ്ചയിൽ 2-3 പ്രാവശ്യമാണ് യൂസ് ചെയ്യാൻ പറഞ്ഞേക്കണത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ 2 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ല, അപ്പോൾ ഇനി എന്തായാലും 2 ദിവസമായിട്ട് കഴിയട്ടെ, എന്നിട്ട് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ താറിനുള്ള ആൾക്കാരെ നൈറ്റ് കെയർ, അതായത് നമ്മൾ രാത്രിയിൽ ചെയ്യേണ്ട കുറച്ച് ഹെയർ റുട്ടീനാണ് പറയാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, താറിനുള്ള ആൾക്കാർ, അതായത് എല്ലാവർക്കും, മിക്കവർക്കും മുടി കൊഴിച്ചിലുള്ള മിക്കവർക്കും താരനുണ്ടാവും.
അതൊക്കെ ചിലവർക്ക് അറിയാൻ പറ്റും, ചിലർക്ക് അറിയാൻ പറ്റില്ല. ഇത് എന്തുകൊണ്ടാണ് മുടി കൂടിയണെന്ന് ചിലർക്ക് അറിയാൻ കൂടി പറ്റില്ല. താരനായിരിക്കും അതിനുള്ള ഏറ്റവും വലിയ കാരണം. അപ്പോൾ അതിനുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രാത്രിയിൽ നമ്മൾ തല നനക്കുകയാണെങ്കിൽ അത് ഉണങ്ങിയിട്ട് കിടക്കുക, അതിലെ എണ്ണ തലയിൽ തേക്കുന്നവരാണെങ്കിൽ ഷാമ്പു ചെയ്ത് കളഞ്ഞിട്ട് തന്നെ രാത്രി കിടക്കാൻ ശ്രമിക്കുക. ആ ഒരു കാര്യങ്ങളാണ് മെയിനായിട്ട് മിക്കവർക്കും പറ്റുന്ന സംഭവം. അതാണ് ചിലരുടെ വീടുകളിൽ ആർക്കും എന്താ പറയുക ഫാമിലി ആർക്കും താരനില്ല, പക്ഷെ എനിക്കെങ്ങനെ വന്നു എന്നറിയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു കാരണം ഇതാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം കൂടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത്. അല്ലാണ്ട് താരം വരാനുള്ള ചാൻസ് എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അവരുടെ ചീപ്പോ തോർത്തോ അത് എന്തെങ്കിലുമൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താരം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഇപ്പോൾ അവർക്ക് എടുക്കുന്ന ഒരു തലയണ വരെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് താരം വരും. അപ്പോൾ അത്രയേ ഉള്ളൂ താരം വരാനുള്ള ചാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അപ്പോൾ തന്നെ താരന എന്താ പറയുക ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ എന്നിട്ടുള്ള ഞാൻ പറഞ്ഞല്ലേ ഹോം റെമഡീസ് കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിലുള്ള പാക്കുകൾ തന്നെ യൂസ് ചെയ്യാം. പിന്നെ രാത്രി കിടക്കാൻ നേരത്തും നമ്മൾ പറയുന്ന പോലെ ഓയിലുകൾ, താരനുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഓയിലുകളൊന്നും യൂസ് ചെയ്യണ്ട. അത് നമുക്ക് എട്ടിൻ്റെ പണി തരുള്ളൂ. എന്താ പറയുക ഒട്ടും ഒരു രക്ഷ ഉണ്ടാവില്ല. താരൻ ഇരട്ടി കയറട്ടി അതല്ലാണ്ട് കുറയില്ല. ചിലർ പറയാറുണ്ട് താരനും ഹെയർ ഓയിലും നല്ല ഫ്രണ്ട്സാണെന്ന്. ഫ്രണ്ട്സുമായിട്ട് എന്നീടെ അപ്പുറത്തോരെ പോകുന്ന വെച്ചാൽ അത്രക്കാണ്. കാരണം ഹെയർ ഓയിൽ യൂസ് ചെയ്യണ സമയത്ത് നമുക്ക് തലക്ക് നല്ല തണുപ്പുണ്ട്. അപ്പോഴത്തേച്ച് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യണ ഹെയർ ഓയിൽ, ഞാൻ എൻ്റെ വീട്ടിൽ കയ്യൂന്നിയും അലോവെറ എല്ലാം ഇട്ടിട്ടുള്ള എണ്ണ കാച്ചിരുന്ന തലയിലിടുമ്പോൾ തലക്ക് എന്ത് തണുപ്പാണോ, നല്ല രസമായിരിക്കും. മുടിയാണെങ്കിലും നല്ല നമുക്ക് പിടിക്കുന്ന അറിയാം എന്ത് നല്ല ഭംഗിയായിരുന്നു. പക്ഷേ എന്നറിയോ തല കുറേ കഴിയുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടിട്ട് നിൽക്കില്ല, അത്രയ്ക്ക് ചൊറിച്ചിലായിരിക്കും. അപ്പോൾ താറിനുള്ളതുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അത് മാത്രമല്ല രാവിലെ ഇപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഹെയർ ഓയിൽ യൂസ് ചെയ്തെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും താരൻ ഒന്നുകൂടി കൂടുതൽ തല ചൊറഞ്ഞു ചൊറഞ്ഞ് പൊട്ടാൻ തുടങ്ങാൻ അത്രയും വരെ കൂടിയ ഒരു അവസ്ഥയായിരിക്കും. അപ്പോൾ ഞാനത് അനുഭവത്തിലൂടെയാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും അത് ചെയ്യരുത്. നിങ്ങൾക്ക് ചെയ്യാനാണെങ്കിൽ ചെയ്തോ, എനിക്കൊന്നും പറയാനില്ല. പിന്നെ നിങ്ങളുടെ ഇത് നിങ്ങളുടെ മുടി നിങ്ങളുടെ തല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എന്നിട്ടുണ്ടെങ്കിൽ താമസ ആൾക്കാരുടെയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അല്ലാത്തവർക്ക് ധൈര്യമൊക്കെ യൂസ് ചെയ്യാം. ഹെയർ ഓയിൽ ആണെങ്കിലും അല്ലെങ്കിൽ ആവണക്കണേ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആൽമണ്ട് ഓയിൽ ആയിക്കോട്ടെ ഏതുതരം ഓയിലാണെങ്കിലും മൂന്നോ നാലോ ഡ്രോപ്സ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തിരുമ ജസ്റ്റ് ഇങ്ങനെ തിരുമ എന്നിട്ട് നമുക്ക് തലയോട്ടി നന്നായിട്ട് മസാജ് ചെയ്യാം. കോരി ഒഴിക്കാനൊന്നും പറയുന്നില്ല, കാരണം രാത്രിയിലാണ്. കോരി ഒഴിച്ച് തേക്കേണ്ട ആവശ്യമൊന്നുമില്ല. ശരിക്കും രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം മതി. നന്നായിട്ട് കയ്യിലിങ്ങനെ നന്നായിട്ട് ഇതാക്കിയിട്ട് നമ്മുടെ വിരലുകളിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കാണിക്കുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും കാണിക്കാനില്ല. കാരണം താറുള്ള കാരണം ഞാനിപ്പോൾ ഓയിൽ ഒട്ടും തന്നെ അപ്ലൈ ചെയ്യണില്ല. എന്നിട്ട് ഞാനൊരു കണക്കിന് സിറോ ആണ് തലയിൽ ഇട്ടേക്കണം. സിറോ ഇട്ടിട്ടാണ് ഇത് മുടി ഒന്ന് ഒതുങ്ങിയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മുടി ഒരു കണക്കിനായിരിക്കും ഇരിക്കണത്. ഇത് കണ്ടില്ല, ഇതിൽ കാണുന്നത് കളർ ഇത് തന്നെയുണ്ട്, ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ആവണക്കണ്ണയോ അല്ലെങ്കിൽ നമുക്ക് സിറം സിറാണെങ്കിൽ തലയോട്ടിൽ ആവേണ്ട ആവശ്യമില്ല, നമ്മുടെ മുടിയിൽ മാത്രം ആയാൽ മതി. ഞാനപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആ ഷാമ്പു ചെയ്തിട്ട് ഹെയർ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. മുടി ഇങ്ങനെ പറഞ്ഞിരിക്കുള്ളൂ നമ്മൾ ഷാമ്പു ചെയ്യുമ്പോൾ. അതിനൊന്നും ഒതുക്കാൻ വേണ്ടിയിട്ട് സിറ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഫ്രണ്ട് വശത്തൊക്കെ മുടി ഒന്ന് ഒതുങ്ങിയിരിക്കണം. അല്ലെങ്കിൽ എൻ്റെ മുടി എന്നിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കും കാടുപോലെ. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ രാത്രി അപ്ലൈ ചെയ്യുമ്പോൾ മൂന്നോ നാലോ ഡ്രോപ്സ് കയ്യിൽ ഇടുക, നന്നായിട്ട് ഇങ്ങനെ തിരുമ്പ. അതിനുശേഷം നമ്മൾ തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യാൻ കൂടുക. അതായത് താറിനില്ലാത്ത ആൾക്കാരാണ് ഇത് ചെയ്യുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ നമുക്ക് നല്ലൊരു ഉറക്കം ഉണ്ടാവും കേട്ടോ. എനിക്ക് ഇപ്പം തന്നെ ഇങ്ങനെ മസാജ് ചെയ്യില്ല. അപ്പം തന്നെ നല്ലൊരു എന്താ പറയുക റിലാക്സ്ഡ് ആകുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, ടെൻഷൻ കുറക്കാൻ പറ്റും, നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്ന വഴി തന്നെ നമുക്ക് മുടി നന്നായിട്ട് ഉണ്ടാവും, നന്നായിട്ട് വളരും. അത് മാത്രമല്ല നമ്മുടെ തലയിൽ ആ ഒരു ഹെയർ ഓയിലിൻ്റെ കണ്ടൻറ്റുകൾ, നമ്മൾ എന്ത് ഓയിലാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു കണ്ടൻറ്റുകൾ തലയിലോട്ട് നന്നായിട്ട് ഇറങ്ങും. ഇത്ര മണിക്കൂർ വരെ നമ്മുടെ തലയിൽ അതിരിക്കണമുണ്ട്, നന്നായിട്ട് ഇറങ്ങും. പ്രത്യേകിച്ച് എന്താ പറയുക നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴേക്കും നമ്മുടെ തലയിൽ ഓയിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഒരു അഴുക്കും പൊടിയൊക്കെ നമ്മുടെ തലയിലോട്ട് വലിഞ്ഞു കയറി, അത് നമുക്ക് മുടി വളർന്നേക്കാട്ട് കൂടുതൽ നമുക്ക് കുറച്ച് എന്താ പറയുക ഇപ്പോൾ എന്തെങ്കിലും പേൻ്റെ ശല്യമോ അല്ലെങ്കിൽ പറഞ്ഞാൽ താരൻ്റെ ശല്യമോ മുടി ഒഴിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട്. രാത്രി എന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ അധികമൊന്നും ഹെയർ ഓയിൽ വേണ്ട, മൂന്നോ നാലോ ഡ്രോപ്സ് ഹെയർ ഓയിൽ ഇടുക, ഇങ്ങനെ ജസ്റ്റ് ഇതാക്കുക, മസാജ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മുടി എന്താ പറയുക പിന്നിക്കെട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് വശം മുടി എടുത്തിട്ട് പിന്നിക്കെട്ടി വെക്കുക. ഞാൻ അതാണ് കൂടുതലും ചെയ്യുന്നത്. അധികം ടൈറ്റിൽ കെട്ടല്ല, ചെറിയൊരു ലൂസിലായിട്ട് തന്നെ പിന്നിക്കെട്ടി വെക്കുക രണ്ട് വശവും. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ മുടിയും കൂടി എടുത്തിട്ട് ബണ്ണായിട്ട് ഇങ്ങനെ പൊക്കി കെട്ടി വെക്കുക. ഇതിപ്പോൾ കെട്ടാൻ പറ്റുന്നില്ല. അയ്യോ എന്തായാലും
അപ്പൊ ഇങ്ങനെ കെട്ടി വെക്കാം. അപ്പൊ ഇങ്ങനെ എന്താ പറയാ, വണ്ണായിട്ട് മേലിലോട്ട് എല്ലാം കൂടെ തൂത്ത് വരിച്ച് തൂത്ത് വാരി കെട്ടി വെക്കാം. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പോ ഇതാണ് ഒരു സംഭവം. വേറെ ഒന്നും പ്രത്യേകിച്ച് നൈറ്റ് കെയർ ആയിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വെച്ചോളൂ. നനവ്, എണ്ണമയം, നിങ്ങളുടെ കാര്യങ്ങൾ, അതേപോലെ താരനുള്ള വ്യക്തി നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഫാമിലി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ തലയണ, അവരുടെ തോർത്ത്, അവരുടെ ചീപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ താരനുള്ള ആൾക്കാർക്കും കൂടി പറഞ്ഞേക്കാം, താരനുള്ള ആൾക്കാർ യൂസ് ചെയ്യേണ്ടത് ഒരു സിറം ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് തലയോട്ടിലാണെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സിറത്തിൻ്റെ കാര്യം. അപ്പോൾ ഞാനത് യൂസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഉടൻ തന്നെ ചെയ്യാട്ടോ. അപ്പോൾ അല്ല, താരനുള്ള ആൾക്കാർ തൽക്കാലിപ്പോൾ ഒന്നും ചെയ്യണ്ട. ഷാമ്പു ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുക. മുടി ഭയങ്കരമായിട്ട് എൻ്റെ പോലെ പറന്നിരിക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഹെയർ സിറം. ഇപ്പം ഞാൻ ഷ്രീക്സിൻ്റെ ഹെയർ സിറമാണ് യൂസ് ചെയ്യണത്. ഏതെങ്കിലും ഉപയോഗിക്കാം, ലിമോണിൻ്റെ ആണെങ്കിൽ ലിമോണിൻ്റെ, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ ഡ്രോപ്സ് മതി. നന്നായിട്ടൊന്ന് മുടിയുടെ പുറമേ, മുടിയുടെ എന്താ പറയുക, തലയോട്ടിലൊന്നും ആവരുത്, മുടിയുടെ പുറമേ നമ്മുടെ മുടിയുടെ ഈ ഭാഗങ്ങളൊക്കെയില്ലേ, ഈ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് തേച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മുടി ജട കിട്ടില്ല, മുടി ഒന്ന് ഒതുങ്ങി കിടക്കും. അതായത് ഭയങ്കര ഒരു റഫായിട്ട് ഡ്രൈ ആയി കിടക്കുന്ന ആൾക്കാർക്കാണ് ഈ ഒരു കാര്യം പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഹെയർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് പാറി പറന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് ഡ്രൈ ആയിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. പിന്നെ താരനുള്ള ആൾക്കാർ മാക്സിമം രാവിലെ തന്നെ കുളിച്ചാൽ മതി. ഈവനിങ്ങിൽ കുളിക്കാൻ നിൽക്കണ്ട. ഈവനിങ്ങിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം മുടി ഉണങ്ങണം, ശ്രദ്ധിക്കണം. ഉണങ്ങിയതിന് ശേഷം കെട്ടി വെക്കുക. അത്രയും കാര്യങ്ങളാണ് നൈറ്റ് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും മുടി കൊഴിച്ചു ഇരട്ടിയാകും, മുടി കൊഴിച്ചിട്ട് നിൽക്കും. താരനുണ്ടെങ്കിൽ എന്തായാലും മുടി കൊഴിച്ചിട്ട് നിൽക്കും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ താരന് വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു മെഡിക്കൽ ഷാമ്പു ഏതാണെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിലായിട്ടുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ ചെയ്യാട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ നമുക്ക് കാണാം. അതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.